നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ യാത്ര ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് മാറ്റുമോ? ടൈം ട്രാവൽ എന്ന കൺസെപ്റ്റ് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫാൻറ്റസി ആയിട്ടാണ് പല ആളുകളും കണ്ടിരുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ടൈമിലൂടെ സഞ്ചരിക്കുകയാണ്. അൻഷ്യം പറയുന്നത് ടൈമാണ് നാലാമത്തെ ഡയമെൻഷൻ എന്നാണ്. ഒരു ടൈം മെഷീൻ നിർമ്മിക്കുന്നതും ടൈം ട്രാവൽ ചെയ്യുന്നതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും രൂപം ഇതുപോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെയും ആയിരിക്കില്ല, പക്ഷേ ഇതുപോലെ ആയിരിക്കും. ടൈം ട്രാവൽ ചെയ്യാൻ നമുക്ക് വേണ്ടത് ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു സ്പേസ് ഷിപ്പാണ്. ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് എത്ര സ്പീഡിൽ നമ്മൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്നുവോ അത്രയും പതുക്കെ ആയിരിക്കും നമ്മൾ ടൈമിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറി പറയുന്നത്. ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സ്പേസ് ഷിപ്പിൽ നിങ്ങൾ 40 light years അകലെയുള്ള ജീവൻ കണ്ടെത്തിയ ഒരു ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം ഈ കണ്ടുപിടുത്തം നിങ്ങൾ ഭൂമിയിലുള്ളവരുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും വളരെ പ്രായം ചെന്നവരായിട്ടാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ പോയത് വെറും 2 വർഷത്തേക്കാണ്. ഭൂമിയിലുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് 80 വർഷമായി എന്നാണ്. ഇതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് വിളിക്കുന്നത്. ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുക എന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ടെക്നോളജി വെച്ച് നമുക്ക് ആ സ്പീഡിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന സ്പേസ്ഷിപ്പ് അപ്പോളോ 10 ആണ്. സെക്കൻഡിൽ 11,000 meters ഇതിൻ്റെ സ്പീഡ്. പക്ഷേ ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ 1 second 300,000 kilometers സഞ്ചരിക്കേണ്ടതുണ്ട്. ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഫോഴ്സ് നിങ്ങളുടെ ബോഡിയെ ചിതറിച്ചു കളയും. വേം ഹോൾസിൻ്റെ സഹായത്തോടെ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഐൻസ്റ്റൈൻ വേം ഹോൾസിനെ പറ്റി പ്രിഡിക്റ്റ് ചെയ്തിരുന്നു, ഇത് 2 സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ടണലാണ്. അതായത് വേറൊരു പ്രപഞ്ചത്തിലേക്കും വേറൊരു ടൈമിലേക്കുമുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. എന്നാൽ വേം ഹോൾസിന് ഒരു പ്രശ്നമുണ്ട്, ഇത് വളരെ ചെറുതാണ്. 1 centimeter നീളം പോലും ഇതിനില്ല. സയൻസ് പറയുന്നത് ഒരു വേം ഹോൾ കണ്ടെത്തിയാൽ നമുക്കതിനെ വലുതാക്കി എടുക്കാൻ കഴിയുമെന്നാണ്. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് വേം ഹോൾസിൻ്റെ 2 ഭാഗങ്ങൾ ഒരേ സ്ഥലത്ത് പക്ഷേ വ്യത്യസ്ത സമയങ്ങളിൽ പ്ലേസ് ചെയ്താൽ ടൈം ട്രാവൽ പോസിബിളാണ് എന്നാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിലോട്ടും പാസ്റ്റിലോട്ടും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ വേം ഹോൾസിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ പാസ്റ്റിലേക്ക് പോയി നമ്മൾ പല കാര്യങ്ങളും തിരുത്തിയാൽ അത് പിന്നീട് ഫ്യൂച്ചറിലെ പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകാൻ കാരണമാകുന്നു. അതിനെയാണ് ടൈം പാരഡോക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗ്രാൻഡ് മദറിനോട് പറയുകയാണ് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ ഒരിക്കലും കല്യാണം കഴിക്കരുതെന്ന്. അവർ വിവാഹിതരാകാതിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ ഫാദർ ഉണ്ടാകുകയില്ല, നിങ്ങളുടെ ഫാദർ ഉണ്ടാകാതിരുന്നാൽ നിങ്ങളും ഉണ്ടാകുകയില്ല. അപ്പോൾ പാസ്റ്റിലേക്ക് യാത്ര ചെയ്തവരാണ്. സ്പേസ് സ്റ്റേഷനിലെ ആസ്ട്രോണോട്സ് നമ്മളേക്കാൾ 30 millisecond ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. ഇത് 30 millisecond ഉണ്ടെങ്കിലും നമ്മളെ ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് ഇത് പഠിപ്പിച്ചു തരുന്നു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക.